കണ്ണീർ പരമ്പരകളുടെ മഴക്കാലത്തിന് വിട, വിധികാത്തിരിക്കുന്ന ശീതകാലങ്ങൾക്കും വിട, ഇനി അക്ഷരത്തിൻ്റെ വസന്തകാലം, ഇത് അറിവിൻ്റെ അശ്വമേധകാലം. സ്വാഗതം ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അശ്വമേധത്തിലെ ഈ ദിവസത്തിലെ വഴികാട്ടി ആദരണീയനായ പ്രേക്ഷകർക്ക് പരിചിതനായ ശ്രീ വി കെ ശ്രീരാമൻ, സ്വാഗതം. അവർ ഫെല്ലോ ഗൈഡ് നിമ്മി, ഗുഡ് ഈവനിങ് ടു ദ ഷോ. പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആര് എന്നറിയണ്ടേ? മലയാള സിനിമയിലെ ഒരു മഹാസംഭവമാണത്. ആ പ്രൊഫൈൽ നമുക്ക് കാണാം. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരുമാണെങ്കില്ല, ചങ്കുട്ടും ചങ്കുറപ്പും വേണം, അവന് മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടിത്തന്ന താരാട്ടു പാട്ടിന്റെ ഹാങ് ഓർ മാറാ ജീവിക്കാൻ നിന്നെയൊന്നും ആണായി കണക്കാക്കാൻ പറ്റില്ല. ആകാശത്തിലൂടെ പറഞ്ഞു നടക്കുന്ന പക്ഷി ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്, അങ്ങനെ മലയാള സിനിമയിൽ വെറും 500,000 രൂപയ്ക്ക് ക്യാമറ ഒഴുകിയ എല്ലാ ജോലിയും ചെയ്ത ഞാൻ ഇനി അശ്വമേധത്തിന്റെ തട്ടകത്തിലേക്ക്. ഒരു ആൺകുട്ടിയാണ് തെളിയിക്കാൻ. കലാമേഖലകളിലെല്ലാം തൻ്റെ കൈകടത്തിയ ആ കലാകാരൻ, കഥാകാരൻ, കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നടൻ, സ്റ്റണ്ട് ഡയറക്ടർ, എഡിറ്റർ ആൻഡ് വാട്ട് നോട്ട്സ്, ദ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ സന്തോഷ് പണ്ഡിറ്റ്. വാക്ക് ഇൻ പ്ലീസ്. സുഖം, സന്തോഷം, സുഖമായിരിക്കുന്നു. ആ സുഖമായിരിക്കുന്നു. സന്തോഷിൻ്റെ വളരെ ശക്തമായ സ്വപ്രയത്നം കൊണ്ടുണ്ടാക്കിയ കലാരംഗത്തെ മേൽവിലാസം, ആ മേൽവിലാസം വർഷങ്ങളായി കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ അലക്കി പാണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അശ്വമേധം എന്ന ഈ ബൗദ്ധിക വ്യായാമം നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്താനും നിങ്ങളിലെ നിങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ് താങ്കളെ ക്ഷണിച്ചത്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ചില പരിപാടികളിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നന്നായിട്ട് വർക്ക് ഞാനുമായിട്ട് നന്നായി സഹകരിച്ച ആളുകൾക്ക് അതൊരു പ്രയാസമുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ചില പരിപാടികളിൽ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി എന്നോടുകൂടെ ചോദിച്ചിട്ടും ഞങ്ങളുടെ പ്ലാൻ ചെയ്തിട്ടും ചില പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ദിലീപ്ജി പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല എന്നോട് കിട്ടിയത്. ഏതാണ് പുതിയ സിനിമ? പുതുതായിട്ട് വന്നിരിക്കുന്ന കാളിദാസൻ കവിത എഴുതുകയാണ്, ഈ ഡിസംബറിൽ റിലീസാണ്. അപ്പോൾ അതിനുശേഷം രണ്ട് വർക്കുകളാണ്. ഇപ്പോൾ നീലിമ നല്ല കുട്ടിയാണ് ഞാൻ മുമ്പ് എഴുതിയ നോവലാണ് മംഗളം വാരിക. അതിനുശേഷം ഇപ്പോൾ ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ, എല്ലാം സോങ്സൊക്കെ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്, യൂട്യൂബിലൊക്കെ നല്ല ഹിറ്റിൽ പോകും. പിന്നെ നമുക്ക് യാഗം തുടങ്ങുന്നതിന് മുമ്പ് കാളിദാസൻ കവിത എഴുതുകയാണ് എന്നുള്ളതിൽ രണ്ട് വരി ഒന്ന് കേട്ടിട്ട് തുടങ്ങിയാലോ. തീർച്ചയായും. പാൽനിലാവിൽ പറന്നു വന്ന പറവയല്ലേ നീ, രാഗതാളം ഒത്തുചേർന്ന രംഭയല്ലേ നീ, കാറ്റു വന്നാൽ തലയാട്ടും മരങ്ങൾ, പ്രേമം വന്നാൽ തലപൊക്കും നാണം, പാൽനിലാവിൽ പറന്നു വന്ന പറവയല്ലേ നീ, രാഗതാളം ഒത്തുചേർന്ന രംഭയല്ലേ നീ, കാറ്റു വന്നാൽ തലയാട്ടും മരങ്ങൾ, പ്രേമം വന്നാൽ തലപൊക്കും നാണം. യാഗത്തിലേക്ക്, യാഗത്തിലെ ആദ്യ ബൗളിൽ നിന്ന് സന്തോഷ വിഷയം എടുക്കുന്നതിന് മുൻപ് ശ്രീ വി കെ ശ്രീരാമൻ, ഈ ബഹുമുഖ പ്രതിഭാശാലിയോട് താങ്കൾക്ക് എന്താണ് ചോദിക്കാൻ? ഇത്രയും കാലം ഈ ഒരു സെൽഫ് കോൺഫിഡൻസ്, പലതരത്തിലുള്ള മറ്റുള്ള റിയാക്ഷൻസ് ഒക്കെ ആൾക്കാരിൽ നിന്നുണ്ടായിട്ടും അത് നിലനിർത്താൻ എങ്ങനെയാ സാധിക്കുന്നത്? ഈ ഒരു ആത്മധൈര്യം. ഞാൻ ചെറുപ്പത്തിലെ മെഡിറ്റേഷൻ ശീലിച്ചിരുന്നു സാർ. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ചെറുതായിട്ട് വേദപഠനം ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസം നന്നായിട്ട് സാറിന് അറിയാൻ പറ്റും. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ശക്തിയാണെന്ന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞത്. എപ്പോഴും നമ്മൾ മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ ക്ലിയർ ആവുമെന്നുള്ള ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ്. നമ്മൾ ലോകത്തെ മുഴുവൻ ആളുകളും നമ്മൾ ശരിക്കും ഒരു കള്ളനാവുകയും ലോകത്തെ മുഴുവൻ ആളുകളും നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ശരിക്കും കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ കള്ളനാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരെ കറക്റ്റ് ആവുകയും ലോകത്തെ മുഴുവൻ ആളുകളും നമ്മളെ കല്ലെറിയുകയാണെങ്കിലും നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റും. കാരണം മനസാക്ഷിയാണ് ഈശ്വരൻ, മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ ക്ലിയർ ആവണം. അങ്ങനെ പരമാവധി ഞാൻ 100% ക്ലിയർ ആണെന്നോ ഞാൻ എല്ലാം തേഞ്ഞാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ
ഭൂരിഭാഗം ഒരു 95% വരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് കൺവിൻസിംഗ് ആണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഷോയ്ക്ക് ശേഷം ശ്രീ വി കെ ശ്രീരാമന് ശ്രീ സന്തോഷ് പണ്ഡിറ്റിനോട് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര തന്നെ ധാരാളമാണ്. ശരി, ഒരു വിഷയം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമാണ് സന്തോഷിന് ലഭിച്ച വിഷയം അല്ലേ? അതെ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് ആണ്. ശരിയോ തെറ്റോ? ട്രൂ. സന്തോഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. സന്തോഷ് 1000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കി കഴിഞ്ഞു. ഇത്ര പറയുമ്പോഴും ഞാൻ പ്രതീക്ഷയോട് പറയാണ്, ജനറൽ നോളജിൽ ഞാൻ അത്ര വലിയ ഒരു അല്ല, ഒന്നിലും സംഭവമല്ല. എന്നാലും ജനറൽ നോളജിൽ വലിയ വിവരമൊന്നും എനിക്കില്ല. പലതും ലക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. എനിക്ക് മുൻകാലങ്ങളിൽ നേരെ ഒരു ക്വിസ് പല പ്രോഗ്രാമിനും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ക്വിസ് പ്രോഗ്രാം അങ്ങനെ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്താലും എനിക്ക് കിട്ടാനുള്ള യാതൊരു സാധ്യത ഇല്ലെന്നു കൂടി ഞാൻ തിരിച്ചറിയും. താങ്ക് യു. നെക്സ്റ്റ്. എന്താണ് വിഷയം? മലയാളം. മലയാളമാണ് വിഷയം. തിരികെ നിക്ഷേപിച്ചു. മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 51, 56. ഫസ്റ്റ് വൺ 51. 51. 51 അക്ഷരാലി കരുത തനു അല്ലേ? അതേ, ശാഖമാകുന്ന വേദി കൊമ്പത്ത അല്ലേ? ശരിയായ ഉത്തരമാണ്. കൺഗ്രാജുലേഷൻ. 2500 രൂപ താങ്കൾക്ക് സ്വന്തം. പ്രതീക്ഷയെ ശരിക്കും ഈ ഉത്തരം കുറച്ചുകൂടെ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു. ആദ്യ ചോദ്യത്തിൽ അത്ര ഞാൻ കോൺഫിഡൻസ് ഉണ്ട്. ഇത്തവണ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. നല്ലൊരു ചോദ്യം. പ്രസ്ഥാനങ്ങൾ. പ്രസ്ഥാനങ്ങൾ ഞാൻ ഇനി പറയുന്നവയിൽ ഒരു പാരിസ്ഥിതിക പ്രസ്ഥാനം ഏതാണ്? ഒരു എൻവയൺമെൻ്റൽ ഓർഗനൈസേഷൻ എന്ന് ഞാൻ പറയേണ്ടത് എന്ന് നിർവചിക്കാൻ കഴിയുന്നത് ഇനി പറയുന്നവയിൽ ഏതാണ്? ചിപ്കോ, ചെഹാംഗ, മർക്കാറ. മൂന്നും മൂന്ന് പ്രസ്ഥാനങ്ങളാണ്. ചോദ്യം ഒന്നും കൂടെ. പാരിസ്ഥിതിക പ്രസ്ഥാനം. ചിപ്കോ, ചഹാംഗ, മർക്കാറ. ആദ്യത്തെ ചിപ്കോ. ചിപ്കോ ശരിയായ ഉത്തരമാണ്. കൺഗ്രാച്ചുലേഷൻസ്. യുവർ 1,500. ഇനി നമുക്കൊരു കാഴ്ച കാണാം. ഒരുപാട് കാഴ്ചകൾ കാണിച്ചതല്ലേ പണ്ഡിറ്റ് പല്ലവി. ഈ കാറിൽ ആരാണ് യാത്ര ചെയ്യാൻ? This is Cadillac one. Sir, ഇത് ഒബാമ സർ. ഒബാമ സർ. അമേരിക്കൻ പ്രസിഡന്റായ ശ്രീ ഒബാമ. ശരിയായ ഉത്തരം. ശ്രീ ബരാക് ഹുസൈൻ ഒബാമയുടെ വാഹനമാണ്. 10,000 രൂപ സ്വന്തമാക്കി കഴിഞ്ഞു ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. താങ്കൾ ഇനി യജ്ഞത്തിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയുവാൻ ഒരു ചെറിയ നിമിഷം നമ്മൾ കാത്തിരുന്നേ മതിയാവും. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ ആദ്യത്തെ സൂചനയിലേക്ക് ഞാൻ കടക്കും. നിങ്ങൾ കണ്ടെത്തേണ്ട ഈ നദിയിൽ നിന്നാണ് ഒരു വിശ്വവിപ്ലവകാരി തൻ്റെ പേര് നേടിയത്. ഈ നദിയിൽ നിന്നാണ് ഒരു വിശ്വവിപ്ലവകാരി തൻ്റെ പേര് നേടിയത്. മലയാള ചലച്ചിത്ര ഭൂമിയിൽ ചിത്രവ്യതിയാനങ്ങൾ വരുത്തിയ ഈ കലാകാരൻ യജ്ഞത്തിലേക്ക് തിരികെ എത്തുമോ? ലെറ്റ്സ് സീ. യെസ് ഓർ നോ? Yes, it's the sign. Santosh Pandit, walk in please. Namaskar sir. യജ്ഞത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാഹസികമായ തീരുമാനത്തിന് അഭിനന്ദനങ്ങൾ. ആ ബൗളിൽ നിന്ന് ലഭിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു വ്യക്തിയുടെ പേര് താങ്കൾക്ക് വിചാരിക്കും. സർവമേഖലകളും സ്വന്തമാക്കുന്ന സന്തോഷിൻ്റെ മനസ്സിൽ ആരാണ്? അത് കണ്ടെത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുമ്പോൾ നമ്മൾ കടക്കും ആ മഹാമേഖലയിലേക്ക്. യജ്ഞം. സന്തോഷ്, ഓൾ ദി ബെസ്റ്റ്. അശ്വമേധത്തിൻ്റെ യജ്ഞവേദിയിൽ ഇനി സന്തോഷ് പണ്ഡിറ്റിനിരിക്കാം.
സന്തോഷ്, കണ്ടതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. ഈ വിരൽ ഇങ്ങനെ എപ്പോഴും പ്രത്യേകിച്ച് എൻ്റെ ഫാദർ എനിക്ക് പറഞ്ഞു തന്നാണ്. ഋഗ്വേദത്തിലെ ഐതിരി ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം. എപ്പോഴും വളരെ ബോധവാനായി ജീവിക്കാൻ നമ്മളെ കോൺസെൻട്രേഷൻ ലെവൽ കുറച്ച് ഉയർത്തണം. ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ബോധം ഉണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എനിവേ, നമുക്ക് കുറച്ചുകൂടി നമ്മളെ എന്താണോ നമ്മളെ കോൺസെൻട്രേഷൻ ലെവൽ അത് കുറച്ചും കൂടി ഉയർത്താൻ നല്ലതാണ്. അഗ്നിയിലും വായുവിൻ്റെ ശരീരത്തിലെ രണ്ട് തത്വങ്ങളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ക്ഷമയും ബുദ്ധിയൊക്കെ കിട്ടുമെന്നാണ്. ഇതൊക്കെ എനിക്ക് ഉണ്ടെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എനിവേ, കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നുള്ളതിനാണ് ഞാൻ പരമാവധി സമയം പിടിക്കുന്നത്. എപ്പോഴും ഞാൻ മനസ്സിലായിരിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ സമയം ചെയ്യാൻ ശ്രമിക്കും. എപ്പോഴാണോ കയ്യിൽ നിന്ന് ഈ ചിന്മുദ്ര വിടുന്നത് അപ്പം ഞാനും ദൈവവുമായിട്ടുള്ള കണക്ഷൻ കട്ടായിരുന്നു. ഇങ്ങനെ വെച്ചാൽ ഞാൻ ദൈവമായിട്ടുള്ള കണക്ഷൻ കട്ടായിരിക്കുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ നിലവിൽ ഏത് റെക്കോർഡ് ബുക്കിലാണ് ഉള്ളത്? അല്ല, ഞാനിപ്പോൾ ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനിപ്പോൾ അത് ഇതിൽ അപ്രൂവലിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം എന്നോട് മീൻസ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യം വേഗം തന്നെ എനിക്കിപ്പം അധികം ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോവാണ്. പുതിയ സിനിമയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യം ഇതാണ്, ആദ്യ സിനിമയിൽ ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനെക്കാട്ടും എന്നെ തന്നെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. സത്യം ഇതാണ്. ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നു എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു പുതുമയല്ല, ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയുടെ സമസ്ത മേഖലയും നമുക്ക് ചെയ്യാം. ഈ വിഷയം ഞാൻ ഒരു സാധാരണ ടോക്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ്. സന്തോഷം ഞങ്ങളോടോ പറഞ്ഞു, ദയവ് ഇത് പുറത്താരോടും പറഞ്ഞേക്കരുത്. ഒരിക്കലും ഒരാൾക്ക് പറ്റില്ല. ഒരു 5 ലാക്സിലൊന്നും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നിന്നേക്കാട് ബുദ്ധിയുള്ളവന് പറ്റിയിട്ടില്ല. പിന്നെയാണോ നിനക്കെന്ന് ചോദിച്ചു. പ്രതീജിക്ക് അറിയാൻ പറ്റും ഏതൊരു വ്യക്തിയെയും നമ്മൾ കുറച്ച് ടെംപ്റ്റ് ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ വാശി വർദ്ധിച്ചു. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാൽ പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ബാക്കി കാര്യമൊന്ന്. പക്ഷേ പിന്നീട് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു, മാരേജ് പെട്ടെന്ന് കഴിച്ചു, പിന്നീട് അത് ഡൈവേഴ്സായി. അങ്ങനെ ആ ഒരു ലൈഫ് വീണ്ടും ഞാനും മൂന്ന് വീട് അടിച്ചു വാരലും മാത്രമേ എൻ്റെ ജോലി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു. പണ്ടേ പലരും എന്നെ അവർ ബോധപൂർവ്വം ടെംപ്റ്റ് ചെയ്തല്ല, അവർ പരിചയത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ. പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു, പാർട്ടിസിപ്പേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് എന്തായാലും ഞാനിതിൽ ജയിക്കും, എന്തായാലും ജയിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു വേള തോൽക്കുകയാണെങ്കിൽ ഓക്കെ, തോൽവിയും ഒരു ചവിട്ടുപടിയാണല്ലോ. ചെറിയ കുട്ടികൾ വീഴുന്നതും അങ്ങനെയൊക്കെ വീണതിനില്ല പഠിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ ഞാൻ തീരുമാനിക്കുകയും. അപ്പം ശരിക്കും എനിക്ക് ആസ് എ ഒരു ഡയറക്ടർ ആവുക എന്നുള്ളതായിരുന്നു കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. സത്യം ഇതാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഡയറക്ഷൻ മാത്രം ചെയ്താൽ മതി, അല്ലെ എനിക്ക് ഏതാണോ സേഫ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഗാനരചനയെങ്കിൽ അതിൽ മാത്രം കളിക്കാം എന്നാണ് ഈ കൃഷ്ണനും രാധയും എന്ന സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ സമസ്ത മേഖലയിലും ചെയ്തു. അപ്പോൾ എല്ലാം പുതിയ ആളുകളാണ്, രക്ഷയില്ല. ഇതൊക്കെ എങ്ങനെയാണ് തിയേറ്ററുകാരെടുക്കുക, എങ്ങനെയാണെന്ന് തോന്നി. അപ്പോൾ ഉടനെ തന്നെ ചെറിയ മാർക്കറ്റിംഗ് സൈഡിലേക്ക് പോയി. കുഞ്ഞു മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ചെറിയ വിവാദങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി. സൃഷ്ടിയും സ്ഥിതിയും സംഹാരം നമ്മൾ തന്നെ നടത്താൻ തീരുമാനിച്ചു. ഞാൻ തന്നെ ഒരു വിവാദം ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ അതിനെ ഡിഫൻഡ്. അല്ല, പ്രത്യേകിച്ച് ഞാൻ തന്നെ വിവാദങ്ങളുണ്ടാക്കി, വിവാദങ്ങളെ ഞാൻ തന്നെ കൊഴുപ്പിച്ചു, ഒടുവിൽ ഞാൻ തന്നെ അതിനെ ഏതെങ്കിലും രീതിയിൽ സംഹരിക്കുന്നു. ഈ രീതിയിൽ ഒരു സത്യത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് ആദ്യകാലങ്ങൾ ഉയർന്നിരുന്ന വിവാദങ്ങൾ മുഴുവൻ സന്തോഷ് പണ്ഡിറ്റ് തന്നെ ഉണ്ടാക്കിയതാണ്, ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമാണ്. മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ചിലതെല്ലാം വീണ്ടെടുത്ത് കിടന്ന് വരേണ്ടതും ഉണ്ട്. എന്നാലും അതിൽ പല കാര്യങ്ങളും കുറച്ച് ഞാനതിനെ കൊഴുപ്പിച്ചു. ടേക്ക് എൻ എക്സാമ്പിൾ, ഞാനതിനെ പലപ്പോഴും എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഞാൻ സീനിയർ നടന്മാർക്ക്, സൂപ്പർ താരങ്ങൾക്ക് താങ്കളോട് അസൂയയാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സാർ, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ അത്രയും അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, സാർ എവിടെയും സാറിന് അറിയാൻ പറ്റും. ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞു, എൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ എങ്ങനെയാണ് സിനിമ എടുക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ സൂപ്പർ സ്റ്റാറാണ്, ആരുടെ സിനിമയാണോ വിജയിക്കുന്നത് സൂപ്പർ സ്റ്റാറാണ്. സാർ മനസ്സിലാക്കണം, ആ സമയത്ത് ഞാൻ സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എത്രയോ ടി വി പരിപാടികൾ കിട്ടി. സന്തോഷ് പണ്ഡിറ്റ് ശരിക്കും സൂപ്പർ സ്റ്റാറാണോ? ഒരു സിനിമ വിജയിച്ചാലാണ് സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ. ഒരു വേള ഞാനത് സത്യസന്ധമായി സിനിമ വിജയിച്ചു, ഓക്കെ സൂപ്പർ സ്റ്റാറൊക്കെ ആണെങ്കിൽ അത് കുറേ വർഷങ്ങളെടുക്കും എന്ന് സത്യസന്ധമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പരിപാടികളൊന്നും എനിക്ക് കിട്ടില്ല. ഒന്ന്, ഞാൻ സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞപ്പോഴാണ് മറ്റുള്ള നടന്മാരുടെ ഫാൻസുകാർ എനിക്കെതിരാവുന്നത്. സാർ, എവിടെയും ഒരു നായകന് കൈയടി കിട്ടണമെങ്കിൽ കുറേ വില്ലന്മാർ വേണം. എന്നാണ് നായകൻ ഒറ്റയ്ക്ക് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതേപോലെ ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, ഇഫ് യു വാണ്ട് എ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇൻ ടീം വി വാണ്ട് എനിമീസ്. എനിക്ക് ശത്രുക്കൾ ആവശ്യമായിരുന്നു. സോ വളരെ ബുദ്ധിപൂർവ്വം ഓരോരുത്തരും ഞാൻ
ഗോദയിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞു സിനിമ കാണാൻ അനതർ. അപ്പോൾ അവർക്ക് ഉത്തരം മുട്ടുന്നു. താങ്കളുടെ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് ഒന്ന് പറയൂ, നേരത്തെ നമുക്ക് കളി തുടങ്ങാം. എൻ്റെ മിനിമോളുടെ അച്ഛൻ എന്ന സിനിമയിലൊരു ഡയലോഗ്. അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകൻ്റെ മുതുകത്ത് താഴമുണ്ടാവൂല. സംസ്കാരം, തറവാടിത്തം, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ബ്ലഡ്, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഹെഡ്. അത് ഹൃദയത്തിനുണ്ടായിരിക്കേണ്ടതാണ്, അത് ചോരയിൽ അലിഞ്ഞിരിക്കേണ്ടതാണ്. അതല്ലാതെ അഹങ്കാരം കളിച്ചും ജാട കളിച്ചും നാക്കുകൊണ്ട് കോമിട്ട് പൊരിച്ച് നേടിയെടുക്കേണ്ടതല്ല. ചാരത്തിലുതിയ തീകത്തൂല. വിഷത്തെ അമൃതം നിപ്പേരിട്ട് പിടിച്ചാൽ വിഷ അമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ നൂറ് വഴി, നേടാൻ ഒരു വഴി. അതാണ് അതാണ് ആദ്യത്തെ നമ്മുടെ വഴി. ഉഡായ്പ് കളിക്കല്ലേ പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. അതിനു മുമ്പ് ഒരു പേഴ്സണൽ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കും സർ. താങ്കൾ എന്നോട് പലതവണ ചോദിച്ച ഒരു സംശയത്തിന് മറുപടി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. താങ്കൾക്കതിന് മറുപടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ്. താങ്കൾ എന്നോടൊരു മൂന്ന് തവണ ചോദിച്ചൊരു സംശയമുണ്ട്. പ്രദീപ് ജി, എനിക്കാണോ സച്ചിൻ തെണ്ടുൽക്കറിനാണോ കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന്? അപ്പോൾ ഞാനത് മൂന്ന് തവണ കേട്ടിട്ട് എനിക്ക് അതിനൊരു റിപ്ലൈ പോസിറ്റീവായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രദീപ് ജിയുടെ ഓർമ്മശക്തിയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞില്ല, ഞാനാണോ സച്ചിനാണോ വലുതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് സച്ചിൻ എന്നുള്ള എൻ്റെ അയൽവക്കത്തിലെ സച്ചിനെയാണ്, സച്ചിൻ തെണ്ടുൽക്കറിനെ അല്ല. ശരി, കിടക്കാം. താങ്ക് യു. ഈ കുതിരക്കുളമ്പടികൾ സന്തോഷ് പണ്ഡിറ്റിന് തുണയാകട്ടെ. താങ്ക് യു. ഇന്ത്യൻ? യെസ്. മലയാളി? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. 50 വയസ്സായി മരിച്ചപ്പോ? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? ഇല്ല. അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? സർ, എന്തെങ്കിലും സംശയം ജസ്റ്റ് ചോദിക്കാലോ? തീർച്ചയായും സർ. അതില് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയാം. ഇല്ല, അങ്ങനെ പറയാമല്ലോ സർ. സാമൂഹ്യ പ്രവർത്തനം. അത് ഒരു സംഘടന വഴിയുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് സർ. സംഘടന എന്ന് പറയാൻ പറ്റില്ലല്ലോ സർ, ഇൻഡിവിജ്വൽ അല്ലേ. 1950 ശേഷം മരണം? തീർച്ചയായും. സാക്ഷരതയുമായി ബന്ധപ്പെട്ട, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാണോ സാമൂഹ്യ പ്രവർത്തനം? സർ, സാക്ഷരത എന്ന് നമ്മൾ പറയുന്ന ആ സെൻസിൽ എടുക്കാൻ പറ്റില്ല, ഒരു സാക്ഷരതയല്ല. നിങ്ങളുടെ മെഡിറ്റേഷനുമായോ ആത്മീയതയുമായോ ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനമാണോ അത്? അല്ലല്ല. അല്ല. രാത്രി ശിവരാത്രി എന്ന് കേൾക്കട്ടെ. കല്യാണ പെണ്ണെ കസ്തൂരി മൈനെ കണ്ണു തട്ടാതെ കണ്ണിമ വെക്കാതെ തില്ലാന താളം തക്കിട തരികിടമേളം നാദസ്വരം വേണം, ഏഴു സ്വരം വേണം, പൂമാലയും പൊൻതാലിയും മൈലാഞ്ചിയും പൂമെത്തയും. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ, രാത്രി ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി. ഇത് കേട്ടപ്പോഴാണ് ഓർത്തത്, സന്തോഷിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നൊരു വാർത്ത വായിച്ചിരുന്നു. ആണോ? ഏതാ ബന്ധു വരണ? അല്ല, അങ്ങനെ വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. പത്രത്തിൽ സർ? പത്രത്തിൽ വായിക്കാൻ ഞാനറിഞ്ഞില്ല. ഇനി പത്രത്തിലോ ആ ചാനലിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അങ്ങനെയല്ലല്ലോ സന്തോഷ്, ഒരു പെൺകുട്ടിയുമായി നിൽക്കുന്ന വാർത്ത. ഞാനിപ്പോൾ എനിക്ക് ഒരു 48 നായികമാരുണ്ട്, അവരൊക്കെ കൂടെ നിൽക്കുകയല്ല, കെട്ടിപ്പിടിച്ചു മോശമല്ല. സീൻ്റെ ബോധപൂർവ്വമല്ല, നെറ്റിൽ കണ്ടിരുന്നു, അതൊക്കെ സാറ് കാണുമല്ല. അപ്പം അതിനെയൊക്കെ കല്യാണം വെച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കേരളത്തിലെ 1900 പെൺകുട്ടികളെ കല്യാണം വെച്ചുകൊണ്ട് നടത്തും. എത്ര നായികമാരുണ്ട് ഇതുവരെ? ഇപ്പോൾ സാർ അധികമൊന്നും ആയില്ല, ഇതിപ്പോൾ 6-ാമത്തെ സിനിമയാണ്, 48 നായികമാരെ ആയിട്ടുള്ളൂ. ഒന്നും ബോധപൂർവല്ല, അങ്ങനെ ആയിപ്പോയതാണ്. തീർച്ചയായിട്ടും സാർ, മലയാള സിനിമയിൽ ഒരു കാലത്ത് നായികമാർക്കൊന്നും ഒരു പ്രാധാന്യമില്ല. അപ്പോൾ ഏതായാലും എൻ്റെ സിനിമയിലെങ്കിൽ നായികമാരെ കുറിച്ചൊരു അധിക പ്രാധാന്യം കിട്ടിക്കോട്ടെ. അതൊരു പ്രായച്ചിത്തം ഞാനായിട്ടങ്ങ് ചെയ്യാമെന്ന് കരുതി.
അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു എട്ടിന്റെ പണി കൊടുത്തു പണി സർ അങ്ങനെ പറയാൻ പറ്റില്ല എനിവേ 48 നായികമാരെ കൊടുത്തു എന്നല്ലേ സർ പറയാൻ നായികമാർ 48 ആയിക്കോട്ടെ എന്റെ ചോദ്യം സന്തോഷ് വിചാരിച്ച വ്യക്തി നടത്തിയ സാമൂഹ്യ പ്രവർത്തനം സമാന്തര വിദ്യാഭ്യാസ രംഗത്തിലൂടെയായിരുന്നു പാരലൽ കോളേജ് എന്നെല്ലാം പറയാവുന്ന സമാന്തര വിദ്യാഭ്യാസ രംഗത്തിലൂടെയാണ് സർ അതെങ്ങനെ എനിക്ക് ഇത്ര ഇങ്ങോട്ട് സർ എങ്ങനെ പറയാൻ പറ്റുമെന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പറ്റില്ല അല്ലേ അല്ല സർ അയാളുടെ സ്വന്തം നിലയിൽ ചെയ്ത ഒരു കാര്യം അങ്ങനെ പറയാം ഇല്ല സ്വന്തം രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഭാവന അങ്ങനെ പറയാം സന്തോഷിന്റെ ആദ്യത്തെ സിനിമ നല്ല ഹിറ്റ് ആയിരുന്നില്ലേ തീർച്ചയായിട്ടും സന്തോഷ് പണ്ഡിറ്റ് കൃഷ്ണനും രാധയും എന്ന നിങ്ങളുടെ ആദ്യ ചലച്ചിത്രം എന്തൊക്കെ കാരണങ്ങളായാലും ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒന്നാണ് ഇവിടെ യജ്ഞത്തിലും ആദ്യ റൗണ്ടിൽ പണ്ഡിറ്റ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ ആരെയാണ് സന്തോഷ് സാർ ഞാൻ ജോസഫ് ഏട്ടൻ എന്ന് പറയുന്ന ഈ തെങ്ങേറ്റത്തിൻ്റെ ഒരു യന്ത്ര സാമഗ്രി കണ്ടുപിടിച്ച കണ്ണൂരുകാരനായിട്ടൊരാള് നല്ല തിരഞ്ഞെടുപ്പാണ് കാരണം ഒരു വിധമൊക്കെ ആണെങ്കിൽ പ്രതീക്ഷ അടിച്ചു മാറ്റും എന്ന് എനിക്കറിയാം എങ്കിൽ ഇതേ പറ്റും അത്രയ്ക്ക് ഒരു വിധമൊക്കെ ആണെങ്കിൽ പ്രതീക്ഷൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അങ്ങനെ വളരെ എന്താ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ രക്ഷപ്പെട്ട ഒരാളെ നമ്മളൊന്ന് എടുത്ത് ഒരു ഗെയിം വരും പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആളെക്കുറിച്ച് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയുമായിരുന്നു അതായിരുന്നില്ല ഞാൻ പലപ്പോഴും എനിക്ക് പ്രതീക്ഷ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അത് എങ്ങനെ പറയണം എന്നുള്ളൊരു എനിക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുമായിരുന്നുള്ളൂ എന്നാലും അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു എം ജെ ജോസഫ് കണ്ണൂരിലെ ഒരു ചെറുഗ്രാമത്തിൽ ജനിച്ചു അദ്ദേഹം അപ്പച്ചൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തെങ്ങുകയറ്റ തൊഴിലാളിയായി പിന്നീട് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് തെങ്ങിൽ കയറാൻ സഹായിക്കുന്ന തെങ്ങുകയറ്റ യന്ത്രം കണ്ടുപിടിച്ചു പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ രണ്ടാമത്തെ സൂചന വിദ്യാർത്ഥിയുടെ ജോലി പഠിക്കുക 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 എന്നത് മാത്രമാണ് ഇത്തവണ ഒരിടവേളയ്ക്ക് പോകുമ്പോൾ ടാഗ് ലൈൻ പറയുന്നത് ഞാനല്ല മറിച്ച് മലയാളികളെ ചിരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും പലപ്പോഴും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥിതിട്ടാണ് സന്തോഷ് സന്തോഷിൻ്റെതായി എന്തെങ്കിലും വേണം പിന്നെ ടാഗ് ലൈൻ സർ തീർച്ചയായിട്ടും ഒന്നിൽ വിജയിച്ച് നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു പാട്ട് പാടാൻ തോന്നുന്നു സാർ പാടാനോ ഇപ്പോൾ ഞാൻ എഴുതിയ ഈ നോവൽ നീലിമ നല്ല കുട്ടിയാണ് എന്ന സിനിമയിൽ ഒരു ചെറിയൊരു പാട്ട് പൊടി മഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ കുളിർക്കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി ഞാൻ പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു നീ തൊട്ട തെന്നലേറ്റാൽ നരകവും സ്വർഗമാകും നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും ദർശിനി പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തുനിന്ന അശ്വമേധത്തിന്റെ നിമിഷങ്ങളാണിത് മലയാളത്തിലെ ചലച്ചിത്ര വ്യവസായ രംഗത്ത് എല്ലാ മേഖലകളിലും കൈവയ്ക്കുകയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രശസ്തിയുടെ നെറുകയിലേക്ക് എത്തുകയും ചെയ്ത ശ്രീ സന്തോഷ് പണ്ഡിറ്റാണ് ഇന്ന് അശ്വമേധത്തിൽ മത്സരിച്ചത് യാഗവും യജ്ഞത്തിന്റെ ആദ്യ റൗണ്ടും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ശ്രീ പണ്ഡിറ്റിന് പണ്ഡിറ്റ് ഈ ഇടവേളയിൽ യജ്ഞത്തിൻ്റെ രണ്ടാം റൗണ്ടിലേക്ക് ഒരു സംഭവം മനസ്സിലോർക്കുകയും അത് ജൂറിക്ക് കൈമാറുകയും ചെയ്തു ആൻഡ് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ അപ്രൂവ് ഇതൊരു സംഭവമാണ് പ്രതീജി ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഇത്തവണ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് ജോസഫ് ഏട്ടനേക്കാൾ കോൺഫിഡൻസ് അതിനു മുൻപൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള പേര് സന്തോഷ് സ്വീകരിച്ചതാണോ ഇപ്പോൾ ബിജു മോഹൻ സന്തോഷ് ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നൊരാൾ ഏത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് എന്നോട് ചോദിക്കില്ല സാർ ആലോചിച്ചു സാറിൻ്റെ പേര് വരെ അല്ല അതേ പേരിലുള്ള തെറ്റ് വരിക അങ്ങനത്തെ പേരുണ്ടാവും മോഹൻ ഇപ്പം നമ്മളൊരാൾ വിളിച്ച് എന്താ ഏത് മോഹൻ
ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മൊബൈലിലൊക്കെ തന്നെ മോഹൻ എന്ന് പറഞ്ഞ് കുറേ പേര്. അപ്പം ഏത് മോഹൻ എന്ന് ചോദിക്കും. അപ്പം ആ കേൾക്കുന്ന ആളെ സോണം. കാരണം അയാളെ ഐഡന്റിറ്റി ക്രൈസിസ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ആണ് എന്ന് ഞാനൊരാൾ, അല്ലെങ്കിൽ അയാൾ എന്നോട് ആരാണ് സന്തോഷ് പണ്ഡിറ്റ് ആണെന്ന് പറഞ്ഞു. ഏത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് ഈ ലോകത്തെ ആരും ചോദിക്കില്ല. സോ ഈ പേരാണ് എന്തുകൊണ്ടും എനിക്ക് അറിയാം. അത് ശരിയാണ്, ഒരേ ഒരു സന്തോഷ് പണ്ഡിറ്റേ ഉള്ളൂ. തീർച്ചയായും സന്തോഷിന് ഇഷ്ടപ്പെട്ട സംവിധായകർ ആരൊക്കെയാണ് സാർ? എനിക്ക് ജോഷി സാറിന് ഇഷ്ടമാണ്. ജോഷി സാറിൻ്റെ മലയാള സിനിമയിലെ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് വേറെ ഒരു സംവിധായകനും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇത്രയും കൺസിസ്റ്റൻ്റ്. അതേപോലെ തന്നെയാണ് പ്രിയദർശൻ സാറിന്. അതേപോലെ, കാരണം ഞാൻ പറയുന്നത് അദ്ദേഹം ഈ ഇവിടെ കേരളത്തിൽ നേക്കാൾ ഫേമസായി ഓൾ ഇന്ത്യ ലെവലിൽ അദ്ദേഹം ഹിന്ദി സിനിമകൾ ചെയ്തു, അത് സൂപ്പർ ഹിറ്റുകളാണ്. സോ ജോഷി സാറിനോടും പ്രിയദർശൻ സാറിനോടുമാണ് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. അവർ ചെറിയ രീതിയിലെങ്കിലും എന്നെ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അവരുടെ ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി, പോകും. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ് സാർ, അവർക്കിപ്പോൾ അവരെ ക്യാരക്ടറിനെ ഞാൻ ശരിയാവും. നമ്മളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെല്ലാം ദൈവികമല്ലേ സാർ. അങ്ങനെ ഒരു സന്തോഷ സംവിധാനം ചെയ്യുന്ന ചലച്ചിത്രത്തിൽ മറ്റൊരു നടനെ അഭിനയിപ്പിക്കാൻ സാധ്യത സാർ? എനി ടൈം. ഞാൻ സാറിനോട് ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞാണ് ഞാൻ സംവിധാനം മാത്രമായി പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആദ്യ സിനിമയിലെ ചെറിയ വിവാദമാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട്. ഇപ്പോൾ ആറാമത്തെ സിനിമ ടിൻറ്റുമോൻ എന്ന കോടീശ്വരം വരെ ക്യാമറ ഒഴിച്ച എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ എനിക്കത്ര ഇഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഇമേജായി സർ. ഇനിയിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും ചെയ്യുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ഇമേജ് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിൽ ഓരോന്ന് മാത്രം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ബോധപൂർവ്വമല്ല. സന്തോഷിൻ്റെ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ മോശം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്? ഇതുവരെ നല്ല അനുഭവമുണ്ട്. മാത്രമല്ല, ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ എനിക്കെപ്പോഴും കുറച്ചും കൂടി ഓഡിയൻസിനെ കിട്ടുകയും ചെയ്യും. അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് സർ. കാരണം സന്തോഷ് പണ്ഡിറ്റിൻ്റെ അവിടെ ഉണ്ട്, നമുക്ക് കൂടുതൽ പേര് വരാനും എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ചുളിവിൽ അവരെ കൂടെ. സാറിനറിയാലോ, ഒരു ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ഒരു കലാകാരൻ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഞാൻ എല്ലായ്പ്പോഴും ബിസിനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നാല് തരത്തിലുണ്ട് മലയാളത്തിൽ സിനിമകൾ, മലയാളത്തിലല്ല ലോകചരിത്രത്തിൽ. വാണിജ്യ സിനിമകളുടെ ഒരു ലോകം, സമാന്തര സിനിമകളുടെ ഒരു ലോകം, കുടുംബ സിനിമകളുടെ ഒരു ലോകം, കലാമൂല്യമുള്ള സിനിമകളുടെ ഒരു ലോകം, ഇതിനെല്ലാം ഉപരി പൾപ്പായ സിനിമകളുണ്ടാകും. സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകളെ സന്തോഷ് പണ്ഡിറ്റ് ഇതിലേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ കൂട്ടുന്നുണ്ടോ? സാർ, ഞാൻ ഇതിലൊന്നുമല്ല കൂട്ടുന്നത്. ഞാൻ വിചാരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് ചിത്രങ്ങൾ, സന്തോഷ് പണ്ഡിറ്റ് ചിത്രങ്ങളെ കേരളത്തിലെ പ്രേക്ഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നാലാമത്തേതിലല്ലേ? സാർ, അത് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ടോട്ടൽ പാറ്റേൺ ഏറ്റെടുത്ത പോലെ അങ്ങനെ പറയരുത്. അത് ഇറ്റ് ഡിപ്പെൻസ് സാർ. ഈ ലോകത്തെ ഇപ്പോൾ അടൂർ സാർ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണെന്ന് പറയുന്നവരുണ്ടാവും, ഷാജി കൈലാസ് സാർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നവരുണ്ടാവും, അതേ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാവും. സാർ, അഭിപ്രായം എന്ന് പറയുന്നവർക്ക് ഡിഫറൻറ്റാണ്. അതുകൊണ്ട് സാർ എല്ലാവരും ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നല്ല കുട്ടി, ഫിഗർ കുട്ടി എന്ന് പറയുമ്പോൾ വേറെയുള്ളവർ ഇതൊക്കെയാണ് കുട്ടിയെന്നും ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ? സാർ, അഭിപ്രായം ഓരോരുത്തരുടെ വ്യക്തിപരമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാണിജ്യ സിനിമകളാണ്. അതായത് സന്തോഷ് പറയുന്നത് നടു റോഡിൽ പൊതുവഴിയിൽ ഒരു കള്ളിമുള്ള് കിടക്കുമ്പോൾ കള്ളിമുള്ള് ഇഷ്ടപ്പെടുന്ന ഒരാളിന് അതൊരു നല്ല കാഴ്ചയായി തോന്നും. പക്ഷെ സമൂഹത്തിന് ആ കള്ളിമുള്ള് പൊതുവഴിയിൽ പാടില്ലാത്ത ഒന്നായി തോന്നുകയും ചെയ്യും. സാർ, ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലീവ് എന്നുള്ള വാക്ക് സാർ ഓർക്കുന്നത് നന്നായിരിക്കും. ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. അതേപോലെ ആ കള്ളിമുള്ള് പൊതുവിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് നല്ല കാഴ്ചയല്ല. അതേസമയം സാർ, ഞാൻ കംപ്ലീറ്റ്, സിനിമ കേരള സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, പൊതുവഴിയാണ്, പൊതുവഴിയാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സിനിമകൾ ഞാൻ മെസ്സേജ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സാർ, സിനിമ കണ്ടാൽ സാറിന് മനസ്സിലാവും. എന്തായാലും സന്തോഷ് താങ്കൾ പറഞ്ഞ ഒരു വാചകം, ഇഷ്ടപ്പെടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞു. അശ്വമേധം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, മലയാളികൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല, മലയാളികൾ താങ്കളെ നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാനും ഞങ്ങൾ ആളല്ല. പക്ഷേ താങ്കൾ ദീർഘകാലമായി കഷ്ടപ്പെടുന്നുണ്ട് സിനിമ എന്ന മാധ്യമത്തിന് വേണ്ടി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. ഈ അഭിപ്രായം എനിക്ക് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം 100 പേരെ എനിക്ക് പരിചയമുണ്ട്. ആ 100 പേരിൽ 90 പേർക്കും ശരീരത്തിൽ സാധാരണ സുഗന്ധമുള്ള അല്ലെങ്കിൽ ശരീരഗന്ധമുള്ള, പക്ഷേ ആ മുഴുവൻ ആളുകളും ഞാൻ പറഞ്ഞിട്ടുണ്ടേ, മനുഷ്യരെ ഇഷ്ടമാണ്,
എന്നാൽ പത്ത് പേർക്ക് പൊതുവെ വളരെ ദുർഗന്ധമാണ് ഇഷ്ടം. അപ്പോൾ ആ പത്ത് പേരെ കൂടി ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ദുർഗന്ധം തേച്ചുകൊണ്ട് നടക്കുക എന്നതിനോട് ഒരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായില്ല. സാർ നമുക്ക് ആരംഭിക്കാം. സാർ അല്ല സാർ, അത് സാർ പറയുമ്പോൾ എനിക്കത് പറഞ്ഞേ പറ്റൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയാലേ നമുക്ക് ഗെയിം മുന്നോട്ടുണ്ടാകാൻ പറ്റും. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രം വെച്ചൊരു ഗെയിം ചെയ്യാൻ. അതുകൊണ്ടാണ് സ്വയം തെറി വിളിക്കുന്നത്. ഒരിക്കലും സന്തോഷ്, ഓൾ ദി ബെസ്റ്റ്. മത്സരത്തിലേക്ക് പോവാം. താങ്ക്സ്. അപ്രോച്ച് സാർ, അദ്ദേഹം പറഞ്ഞത് എല്ലാം അപ്രൂവ് ചെയ്തെന്നാണോ? അല്ല, ഈ പറഞ്ഞ ഈ സംഭവം അപ്രൂവ് ചെയ്തു. ഭാരതീയമായ ഒരു സംഭവമാണോ? അതെ. കേരളത്തിൽ നടന്ന സംഭവം? അതെ. ഒരു നല്ല സംഭവം? തീർച്ചയായും ആണ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇവയുമായി ബന്ധപ്പെട്ട സംഭവം? കല. കലയാണെന്ന് പറയുകയും ചെയ്യും അല്ലേ? 2000 ശേഷം നടന്ന സംഭവം? തീർച്ചയായിട്ടും ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് ദേശീയ അംഗീകാരമോ അവാർഡോ ലഭിച്ചതാണോ? സാർ പ്രൈവറ്റ് അംഗീകാരം, ദേശീയ സംസ്ഥാനമില്ല, പ്രൈവറ്റ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടു. ദേശീയമോ അന്തർദേശീയമോ അംഗീകാരം? സിനിമയുമായി ബന്ധം ഉണ്ട്? ക്വസ്റ്റ്യൻ റേസ് ബിഫോർ ദാറ്റ് സാർ, എൻ്റെ ഒരു ഇൻ്റർവെൻഷൻ. എട്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ച മൂന്നാമത്തെ ചോദ്യത്തിന് അതൊരു നല്ല സംഭവമാണോ എന്ന് ഞാൻ ചോദിച്ചു. പൂർണ്ണമായും നല്ല സംഭവം എന്ന് പറയാവുന്ന ഒന്നാണോ അതോ രണ്ട് മുഖങ്ങളുള്ള ഒരു സംഭവമാണോ? സന്തോഷിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അതൊരു നല്ല സംഭവമായിരിക്കാം, പക്ഷേ അതല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ടാവാം. അതായത് നമ്മളിപ്പോൾ ഒരു കൊലപാതകം ആണെങ്കിൽ അതൊരു മോശം സംഭവമാണ് സാർ. അതുപോലെ തന്നെ ഈ പരിപാടിയാണെങ്കിൽ, ഒരു അച്ചീവ്മെൻ്റ് ആണെങ്കിൽ അതൊരു നല്ല സംഭവമാണ് സാർ. അതിപ്പോൾ ഈ പരിപാടിയായാലും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ആണ് സാറേ. ലോകത്തെ കൊലപാതകം തന്നെ സാർ, അത് ചിലപ്പോൾ ചിലരുടെ കൊലപാതകം വളരെ ആവശ്യമാണെങ്കിൽ അവിടെ അയാൾക്ക് കയ്യടി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ കംസനെ കൊന്നപ്പോൾ കൊലപാതകമായിട്ടല്ല, അത് ശ്രീകൃഷ്ണൻ്റെ വിജയമായിട്ടാണ് കണക്കാക്കി സാർ. അതുകൂടെ തിരുത്തുന്നത് നന്നായിരിക്കും. അപ്പോഴും മോശം സംഭവമാണ് സാർ. അത് ഇപ്പോൾ ഹിറ്റ്ലറുടെ മരണം ഒരു വളരെ വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അത് അവിടെ ആവശ്യമാണെങ്കിൽ സാർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇതൊരു നിയോഗപരമായ ആവശ്യമായിരുന്ന ഒരു സംഭവമാണ്. നന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ആ സംഭവത്തിൻ്റെ പിന്നണിയിലോ മുന്നണിയിലോ പ്രധാന പങ്ക് വഹിക്കാൻ രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു? ഇല്ല, പ്രധാനമായിട്ടും അല്ല, ഒബ്വിയസ്ലി പക്ഷെന്നാലും ഒരാളാണ് അതിൻ്റെ മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട്. ആ വ്യക്തിയുടെ സ്ഥലം നരിക്കുനിയാണോ? അതെ. ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, ഈ റൗണ്ടിൽ താങ്കൾ വിചാരിച്ച വിഷയം കേരളത്തിൻ്റെ ചലച്ചിത്ര മേഖലയിൽ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അക്ഷരങ്ങളിൽ ഭാവിയിൽ എഴുതി വയ്ക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സൃഷ്ടിയാണ്. താങ്കൾ ഒരുപാട് പ്രവൃത്തികൾ ചെയ്ത, സൃഷ്ടിക്കുകയും അഭിനയിക്കുകയും സംഗീതം നൽകുകയും പാട്ടെഴുതുകയും ഒക്കെ ചെയ്ത കൃഷ്ണനും രാധയും എന്ന ചലച്ചിത്രം മലയാള ചലച്ചിത്ര രംഗത്ത് ആവിർഭവിച്ചതാണ് താങ്കൾ വിചാരിച്ച സംഭവം. ഒരു സംഭവമാണല്ലോ. തീർച്ചയായും ഒരു സംഭവമാണ്. അതൊരു സംഭവമല്ല, അതൊരു ഒന്നൊന്നര സംഭവം തന്നെ. കൃഷ്ണനും രാധയും സന്തോഷ് പണ്ഡിറ്റ് സംവിധാനം ചെയ്ത് 2011 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കൃഷ്ണനും രാധയും. സംവിധാനത്തിന് പുറമെ ഛായാഗ്രഹണം ഒഴികെയുള്ള ചിത്രത്തിന്റെ എല്ലാ സാങ്കേതിക രംഗങ്ങളും കൈകാര്യം ചെയ്തിരുന്നതും സന്തോഷ് പണ്ഡിറ്റ് ആണ്. സന്തോഷ് ഗംഭീരമായിരുന്നു. സന്തോഷിന്റെ അതിരു കവിഞ്ഞ ആത്മവിശ്വാസം ഒരുപാട് പേർക്ക് ഭാവിയിലേക്കുള്ള ഒരു പ്രചോദനം തന്നെയാണ്. അല്ല പ്രതീജി, ഞാൻ പറയുമ്പോൾ ഇത്രയൂടെ ഞാൻ പറയേണ്ടി വരും. ഇപ്പോൾ ഒരു വിമാനമാണെങ്കിലും അത് പറക്കുമ്പോൾ ഒരു പക്ഷി അതിനിടിച്ചാൽ പോലും ആ വിമാനം തകരും. അതേസമയം ആ വിമാനം താഴെ വയ്ക്കുകയാണെങ്കിൽ വളരെ സേഫാണ്, അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഒരു വിമാനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പറക്കുകയാണ്. അതേപോലെ ദൈവം എനിക്ക് കണ്ണ് തന്നു, കൈ തന്നു, കാല് തന്നു, എല്ലാം എന്തിനാണ് തരുന്നത്? ടു ഡു സംതിങ്.
പ്രതീജി നമ്മൾ ചെയ്യുന്ന എല്ലാവരും ഇഷ്ടപ്പെടണമെന്നോ അത് നമ്മൾ എല്ലായ്പ്പോഴും വിജയിക്കണമെന്നോ ഇല്ല. പാർട്ടിസിപ്പേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ്. എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു, അത് ശരിയാവാം തെറ്റാവാം, പക്ഷേ ഞാൻ ആരൊരിക്കലും ഞാൻ ആരെയും വേദനിപ്പിച്ചില്ല. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തു. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ എണ്ണം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അവിടെ തന്നെ ഞാൻ എത്തിയിരിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു ശുദ്ധജല തടാകം, ആ തടാകത്തിൽ നിറയെ വെള്ളമുണ്ട്. ആ വെള്ളമാണ് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ശുദ്ധജല തടാകമായതുകൊണ്ടും മറ്റ് പുറത്തേക്ക് വെള്ളം പോകാനുള്ള മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടും മറ്റ് ജലവാഹിനികൾക്ക് അകത്തേക്ക് കടന്നു വരാനുള്ള വഴികളില്ലായിരുന്നതുകൊണ്ടും കാലക്രമേണ ഈ ശുദ്ധജല തടാകം ഒരു ചെളിക്കുളമായി മാറുകയും ചെയ്തു. ബിക്കോസ് ദേ വെർ നോട്ട് ഓപ്പൺ ടു ദ വേൾഡ്. ഇത് മിർ റിയൽറ്റേഴ്സിൻ്റെ ക്യാഷ് അവാർഡ്. ഒപ്പം മിർ റിയൽറ്റേഴ്സിൻ്റെ കായലോരം എന്ന ബ്യൂട്ടിഫുൾ റിസോർട്ടിൽ താങ്കൾക്ക് താമസിക്കുവാനുള്ള സമ്മാനവും. എന്നാൽ സമീപത്ത് തന്നെ മറ്റൊരു അരുവിയുണ്ടായിരുന്നു. ആ അരുവി ഒഴുകിക്കൊണ്ടേയിരുന്നു. പ്രപഞ്ചത്തിലെ ഓരോ നിമിഷവും വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മഴയെയും മഞ്ഞിനെയും കണ്ട് ഉൾക്കൊണ്ട് അരുവി മാറിക്കൊണ്ടേയിരുന്നു. അവനവനെക്കുറിച്ച് മാത്രം ചിന്തിച്ച ആ തടാകവും ഉണ്ട്. ചുറ്റുമുള്ള ലോകത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതിൽ ഉയിരുൾക്കൊള്ളുന്ന അരുവികളും ഉണ്ട്. നമുക്ക് എന്താകണം, തടാകമോ അരുവിയോ അറിയില്ല. പ്രേക്ഷകർക്കുള്ള ഈ ദിവസത്തെ അവസാനത്തെ സൂചന നതാലിയ. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന ഒന്ന്, ഈ നദിയിൽ നിന്നുമാണ് ഒരു വിശ്വവിപ്ലവകാരി തന്റെ പേര് നേടിയത്. സൂചന രണ്ട്, വിദ്യാർത്ഥിയുടെ ജോലി പഠിക്കുക എന്നത് മാത്രമാണ്. സൂചന മൂന്ന്, നതാലിയ. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM:Answer:Name. ഉത്തരങ്ങൾ ashwamedham@kairali.tv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. ശുഭരാത്രി ഫ്രം GFT.